ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു മലയാളി സംഘടന എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തത്തോടുകൂടി ഇത്രയും വിപുലമായൊരു സഹായം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്ത കാര്യത്തിൽ ബഹ്റിലെ കേരളീയ സമാജം മുൻനിരയിൽ നിൽക്കുന്നു. അഭിമാനകരമായി ആ ചെക്ക് കൈമാറലും ഓക്സിജൻ സിലിണ്ടർ അയക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊരുക്കലും അതിനുവേണ്ടി എംബസി ഏൽപ്പിക്കലും മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കുമായി അഡ്രസ് ചെയ്തുകൊണ്ട് എത്രയാണോ വേണ്ടത് കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ അയക്കലുമൊക്കെയായി ബഹ്റൈൻ കേരളീയ സമാജം ഇന്ന് ഗൾഫിലെ മറ്റെല്ലാ മലയാളി സംഘടനകളെക്കാളും ഉയർന്ന തട്ടിൽ നിൽക്കുന്നു എന്ന അഭിമാനത്തോടുകൂടി പറയട്ടെ. അതിന് ബഹ്റൈൻ എന്ന രാജ്യം, അവിടെ കഴിയുന്ന പ്രവാസികൾ, സംഘടനകൾ, നേതാക്കന്മാർ, ഭാരവാഹികൾ ഒക്കെ അഭിമാനിതരായി മാറിയിരിക്കുന്നുവെന്നാണ്. 50 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ്, അതിൽ ഏതാണ്ട് 35 ലക്ഷവും കേരളത്തിനാണ്, ബാക്കിയുള്ളത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയും കൊടുത്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എംബസിയിൽ അതിന്റെ ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കുന്നു മുഖ്യമന്ത്രിയും നോർക്കയും ഒക്കെ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്, അഭ്യർത്ഥിച്ചത്. കൊടുക്കാൻ തയ്യാറായി ബഹ്റൈനിലെ മലയാളികളുടെ സഹായത്തോടുകൂടി ബഹ്റൈൻ കേരളീയ സമാജം രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ അതിന്റെ പ്രസിഡന്റ് മിസ്റ്റർ പി ബി രാധാകൃഷ്ണപിള്ള ഇനിയും ആളുകൾ സഹായം ചെയ്യാൻ തയ്യാറായാൽ അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ വിഷയങ്ങൾ മനസ്സിലാക്കി അതാതിടങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ബഹ്റൈൻ വാർത്തയെ അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാ സംഘടനകൾക്കും, ബഹ്റൈനിൽ മാത്രമല്ല, ഇതൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെ മലയാളി സംഘടനകളും മാതൃകയാക്കിയെടുക്കണം. കൂട്ടത്തിലൊരു കാര്യം കൂടി, തണൽ എന്ന പ്രസ്ഥാനത്തിന്റെ ബഹ്റൈൻ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഓക്സിജന്റെ കാര്യത്തിൽ. ഒരു സിലിണ്ടറിന് 80 BD വെച്ചിട്ട് നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോഴും നിരവധി പേർ സഹായവുമായി എത്തി, ആ സഹായം നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു. അങ്ങനെ ബഹ്റൈനിലെ തണൽ എന്ന ചാപ്റ്ററും ബഹ്റൈൻ ചാപ്റ്ററും മാതൃകാപരമായി പെരുമാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇതെല്ലാവർക്കും വലിയ പ്രേരണയായി മാറട്ടെ. ഇന്നും ബഹ്റൈനിൽ 4 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മൊത്തം മരണസംഖ്യ 689 ആയി മെയ് 10 രാത്രി റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ. മാത്രമല്ല, ഇന്ന് വന്നിരിക്കുന്ന 1451 കേസുകളിൽ 514 പേർ പ്രവാസികളാണ്. 975 പേർ റിക്കവറിയായി. എന്നിട്ടും 13,300ലധികം ആളുകൾ ആക്റ്റീവ് രോഗബാധിതരായി ഇപ്പോൾ ബഹ്റൈനിൽ കഴിയുന്നു. ഇതിൽ 248 ആളുകൾ ആശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു. അതിൽ പകുതി 125 ആളുകൾ ക്രിട്ടിക്കലായി കഴിയുകയാണ്. ഇനി ഒരു കണക്കൂടി, ഇതുവരെ പറയാത്തൊരു കണക്കൂടി പറയാം. ഈ ക്രിട്ടിക്കലായി കഴിയുന്ന 125 പേരിൽ, അതായത് വെന്റിലേറ്ററിന്റെ സഹായമില്ലെങ്കിൽ പ്രശ്നത്തിലായി പോകും എന്ന് കരുതി ICUവിൽ കഴിയുന്ന, വെന്റിലേറ്ററിൽ കഴിയുന്ന 125 പേരിൽ 94 ആളുകൾ അവർ വാക്സിൻ എടുക്കാത്തവരാണ്. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്നുകൊണ്ട് വാക്സിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ബഹ്റൈൻ വാർത്ത ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. 125 പേർ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ 94 പേർ അതിൽ വാക്സിൻ എടുക്കാത്തവരാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്നിപ്പോൾ ബഹ്റൈൻ സമയം 9:30 കഴിയുന്നതോടുകൂടി വന്ന അപ്ഡേറ്റിൽ 2,78,000 കേസുകൾ മെയ് 10 അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 3,000ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എങ്കിലും ഒരാശ്വാസം, കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കുറവായിരിക്കും നേരം വെളുക്കുമ്പോൾ വരുന്ന കണക്ക് എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയിലാണ് എല്ലാവരും. അങ്ങനെ ആയേ പറ്റൂ. പല രാജ്യങ്ങളിലേക്കുമുള്ള ഫ്ലൈറ്റുകൾ നാട്ടിൽ നിന്ന് പോകുന്നില്ല. ആളുകൾ, പ്രവാസികൾ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഈ രോഗബാധയുടെ അക്കങ്ങൾ കുറഞ്ഞേ പറ്റൂ എന്ന പ്രാർത്ഥനയും ആശംസയും പങ്കുവയ്ക്കുകയാണ്. പ്രവർത്തനവും അത്യാവശ്യമാണ്. ഇതിനിടയിൽ ബീഹാറിൽ ഗംഗാ നദിയിലൂടെ, UPയിൽ യമുന നദിയിലൂടെ കബന്ധങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിൽ പകുതിയൊക്കെ വെന്ത മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവരുന്നു. 40 മൃതദേഹങ്ങൾ കണ്ടെന്ന് പറയുന്നു, അതല്ല 150 ആണെന്ന് പറയുന്നു. എന്താണെങ്കിലും ഇതേക്കുറിച്ച് പ്രാദേശിക അഡ്മിനിസ്ട്രേഷൻ ബോഡീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നദിക്കരയിൽ വെച്ച് കത്തിക്കാനോ മറ്റോ കൊണ്ടുവന്നപ്പോൾ ചില ആളുകളെങ്കിലും വലിച്ചെറിഞ്ഞതാകാം എന്നൊക്കെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈദിന്റെ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ബഹ്റൈനും ശ്രദ്ധയിൽ വേണം. ഈദ് എന്നാണോ, ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്നാണെങ്കിലും ഈദിന്റെ അന്നും പിന്നെ 2 ദിവസവും എന്ന രൂപത്തിലാണ്. അപ്പോൾ ഏതായാലും നാളെ വർക്കിംഗ് ഡേ ആണ്.
May 11 റമദാൻ 29 ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആണ്. പക്ഷേ യു എയിലൊന്നും അങ്ങനെയല്ല. യു എയിൽ റമദാൻ 29 പ്രവൃത്തി ദിവസം അല്ല, അങ്ങനെയാണ്. അപ്പോൾ ബഹ്റിനാണെങ്കിൽ പ്രവൃത്തി ദിവസമാണ് റമദാൻ 29 May 11. ഇനി ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ പെരുന്നാളെന്ന് നാളെ വൈകുന്നേരം നമുക്ക് തീരുമാനിക്കാവുന്ന രൂപത്തിൽ ചന്ദ്രക്കല നിരീക്ഷണ സമിതി യോഗം ചേരുകയാണ്. അതറിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ അന്നും പിന്നെ രണ്ട് ദിവസവും, ഇനി ആ മൂന്ന് ദിവസങ്ങൾ ചേർന്ന് വരുമ്പോൾ എന്താണെങ്കിലും വെള്ളിയാഴ്ച വരും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച വന്നാൽ ആ ദിവസത്തിന് പകരം ഒന്നുകൂടി പ്രവൃത്തി ദിവസം അവധി കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി. അപ്പോൾ എന്തായിരുന്നാലും വെള്ളിയാഴ്ച വരുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം കൂടി അധികം കിട്ടും എന്നുറപ്പിക്കുക. നാളെ രാത്രി കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, സ്വിമ്മിംഗ് പൂളുകൾ, റിക്രിയേഷൻ സെൻ്ററുകൾ, സ്പാ ഇവിടങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കുട്ടികൾക്ക്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പോകാം, പക്ഷേ വാക്സിൻ എടുത്ത അല്ലെങ്കിൽ രോഗം റിക്കവറിയായ ഒരു മുതിർന്നയാൾ ഒപ്പമുണ്ടായിരിക്കണം, അക്കമ്പനി ഉണ്ടായിരിക്കണം. 12-17 വയസ്സ് വരെയുള്ള കുട്ടികളെയും പെർമിറ്റഡ് എന്ന കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, ഫേസ് മാസ്ക് വേണം, ടെമ്പറേച്ചർ അളക്കണം, സാനിറ്റൈസർ വയ്ക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവേശനം ഇൻഡോറിൽ കൊടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ UAE വ്യോമ കോറിഡോർ ഈദിൻ്റെ അന്ന് സഞ്ചരിക്കുന്നവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് പോയി വരാൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ്റെ ചരിത്രത്തിൽ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഒരുപക്ഷെ ബഹ്റൈനിലെ ഏറ്റവും വലിയ, ഏറ്റവും വിശാലമായ ജുവലറി ബഹ്റൈനിൽ ആരംഭിച്ചിരിക്കുന്നത് ജോയാലുക്കാസ് ജുവലറിയാണ്. ഏറ്റവും വലിയ വലിപ്പത്തിൽ മനാമയിൽ ഗോൾഡ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇടപാടുകാർക്ക് ഈ ഉദ്ഘാടനം പ്രമാണിച്ചിട്ടുള്ള സമ്മാനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയെന്നോ പെരുമഴയെന്നോ പറയാവുന്ന വിധത്തിലാണ്. അത് 300 BD ജുവലറി ആവട്ടെ, 22 കാരറ്റിൻ്റെ അല്ലെങ്കിൽ ഡയമണ്ട് ആവട്ടെ, ഇതൊക്കെ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയങ്ങളും മറ്റും സമ്മാനമായി കൊടുക്കലും, അതുപോലെ 10% അടയ്ക്കുന്നവർക്ക് വില നിശ്ചയിച്ചുകൊണ്ട് തന്നെ വില കൂടി വന്നാൽ അത് ബാധകമാകാത്ത വിധത്തിൽ സ്വർണം ഗ്യാരണ്ടിയായി ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനവും ഒക്കെ ഏർപ്പാടാക്കിക്കൊണ്ടാണ് പോകുന്നത്. മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജോൺ പോൾ അലുക്കാസ് പറഞ്ഞിരിക്കുന്നത് ബഹ്റൈൻ ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക് പോയിന്റാണ്. പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് വരാനും വാങ്ങാനും താമസിക്കാനും പറ്റിയ ഒരു സ്പോട്ടാണ് ബഹ്റൈൻ. അവിടെ ഇത്രയും വലിയൊരു ജുവലറിക്ക് വേണ്ടിയുള്ള നിക്ഷേപം നടത്തുന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് എന്നാണ് ജോൺ പോൾ അലുക്കാസ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഏതായാലും ബഹ്റൈൻ്റെ മാർക്കറ്റിൻ്റെ ഉയർച്ചയുടെ ഘട്ടത്തിലെ ഒരു അക്ഷരാർത്ഥത്തിലെ പൊൻതൂവൽ ആയി മാറിയിരിക്കുകയാണ് ജോ അലുക്കാസിൻ്റെ ഈ വിപുലമായ ജുവലറി എന്ന് നിസ്സംശയം ബഹ്റൈൻ വാർത്തയ്ക്ക് പറയാൻ പറ്റും. ബഹ്റൈൻ വാർത്തയുടെ May 10 ഈ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.